ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഡോഗുകളിലെ വളരെ പവർഫുള്ളായ ഒന്നാണ് ഡോഗോ അർജന്റീനോ. ഒരുപാട് പേര് അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടൊക്കെ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഈ ഡോഗ് ഇന്ന് കേരളത്തിൽ ഒരുപാട് ബ്രീഡറുടെ കയ്യിലുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് ഡോഗോയെ നമുക്ക് ഒരു ഫാമിലിയിൽ വളർത്താൻ കഴിയുമോ എന്നതാണ്. ആദ്യം തന്നെ പറയാം, ഈ ഡോഗിനെ ബിഗ് ഗെയിം ഹണ്ടിങ് എന്ന ഒരു വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത്തരത്തിൽ വേട്ടയാടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡോഗിനെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഡോഗോനെ വളർത്തുന്നത് കൊണ്ടുള്ള ചില പോസിറ്റീവ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അതിലൊന്നാമത്തേത് ഇവയുടെ ഭംഗിയും ഇവയുടെ ശരീരഘടനയും തന്നെയാണ്. ഈ സൈസിലുള്ള ഒരു ഡോഗ് വീടിൻ്റെ മുന്നിലുണ്ടെങ്കിൽ തന്നെ വീട്ടിലേക്ക് കയറി വരാനൊന്ന് പേടിക്കുകയും ആരുമൊന്ന് നോക്കിപ്പോവുകയും ചെയ്യുന്ന ഡോഗാണിവ. കൂടാതെ വളരെ നല്ലൊരു ഗാർഡിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഡോഗാണിവ. വീടും കുറച്ച് വലിയ പരിസരമാണെങ്കിൽ കൂടി അത് മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ ഡോഗിനുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഏത് സമയവും ആക്റ്റീവായിരിക്കുന്ന ഒരു ഡോഗാണ് ഡോഗോ അർജന്റീനോ. നന്നായി സോഷ്യലൈസേഷൻ കിട്ടുകയാണെങ്കിൽ വീട്ടിലെ എല്ലാവരുമായി നല്ല രീതിയിലൊരു സുഹൃത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡോഗിന് കഴിയും. വീട്ടിലെ ഒരു അംഗത്തെ പോലെ ചെറിയ കുട്ടികളോടൊപ്പമൊക്കെ കളിക്കാനും ഇവയ്ക്ക് താല്പര്യമുള്ളവയാണ്. ഇനി ഒരു ഫാമിലി ഡോഗ് എന്ന രീതിയിൽ ഇവയ്ക്ക് മോശമായ ചില കാര്യങ്ങളുണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. ഹണ്ടിംഗ് ഡോഗിൻ്റെ പാരമ്പര്യത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല രീതിയിൽ എക്സസൈസ് അത്യാവശ്യമാണ്. അതിന് പുറമെ ഇവയ്ക്ക് നൽകുന്ന ഫുഡ് അത്യാവശ്യം നല്ല ഹെവി പ്രോട്ടീനുള്ള ഫുഡായിരിക്കണം. പ്രത്യേകിച്ച് റോമീറ്റൊക്കെയാണ് ഈ ഡോഗിന് അധികം ഫീഡ് ചെയ്യാറ്. കേരളത്തിലെ കാലാവസ്ഥ ഡോഗൊക്കെ അനുയോജ്യമാണെങ്കിലും പൊതുവെ അവയ്ക്ക് ചൂട് കൂടിയ സമയത്ത് മതിയായ സംരക്ഷണം നൽകേണ്ടതുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹണ്ടിംഗ് ഡോഗ് ആയതുകൊണ്ട് തന്നെ അനിമൽ അഗ്രഷൻ വളരെ കൂടുതലുള്ള ഒരു ഡോഗാണ് ഡോഗോ അർജന്റീനോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡോഗോനെ വാങ്ങുമ്പോൾ ചെറുപ്പം മുതലേ ഇതിന് മതിയായ ട്രെയിനിങ് നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ അനിമൽ അഗ്രഷൻ വളരെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി എത്രയൊക്കെ ട്രെയിനിങ് കൊടുത്താലും അനിമൽ അഗ്രഷൻ പണ്ട് മുതലേ ഇവയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായതുകൊണ്ട് തന്നെ നമ്മളൊരു ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പൊതുവേ ആക്റ്റീവായ ഡോഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീട്ടിൽ ഒതുക്കി വളർത്താനൊന്നും ഇവയെ നമുക്ക് പറ്റില്ല. അത്യാവശ്യം വലിയ കോമ്പൗണ്ടോ വലിയ സ്ഥലമോ മറ്റതോ ഉണ്ടെങ്കിൽ നമുക്കിവയെ സുഖമായിട്ട് വളർത്താൻ കഴിയും. ഇന്ന് നമ്മൾ നോക്കിയത് ഡോഗോ അർജന്റീനയെ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.